സക്രിസാദേവധം, പിന്നിൽ ഇസ്രായേൽ ചാരസംഘടന മൊസാദോ. സിനിമാ കഥയെ വെല്ലുന്ന സംഭവങ്ങൾ ഇങ്ങനെയാണ്. ഇറാനിയൻ ആണവശാസ്ത്രജ്ഞനായ മൊഹ്സിൻ ഫക്രസുദ്ദിയെ വധിച്ച സംഭവം ആഗോളതലത്തിൽ വലിയ ചർച്ചയാകുകയാണ്. ഇസ്രായേൽ ചാരസംഘടനയാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്നതാണ് ഇറാന്റെ വാദം. എന്നാൽ ഔദ്യോഗികമായി ഈ അവകാശവാദത്തോട് പ്രതികരിക്കാൻ ഇസ്രായേൽ ഇതുവരെ തയ്യാറായിട്ടില്ല. പക്ഷേ ഒരു സിനിമയെ വെല്ലുന്ന തരത്തിലാണ് കൊലപാതകം ആസൂത്രണം ചെയ്തതും നടപ്പിലാക്കപ്പെട്ടതും എന്നതാണ് വിവിധ അന്തർദേശീയ ഏജൻസികളിൽ വരുന്ന വാർത്തകൾ തന്നെ വ്യക്തമാക്കുന്നത്. അതായത് മൊസാദിൻ്റെ പങ്ക് എന്ന് പറയുന്നത്, മൊസാദ് എന്ന ഇസ്രായേൽ ചാരസംഘടനയാണ് ഇറാനിയൻ ആണവ പദ്ധതിയുടെ ബുദ്ധികേന്ദ്രമായ ആണവശാസ്ത്രജ്ഞനായ മൊഹ്സിൻ ഫക്രസാദെയെ വധിച്ചതിന് പിന്നിൽ എന്ന ആരോപണം ഇറാൻ ഉയർത്തുമ്പോഴും അതിനോട് പ്രതികരിക്കാത്ത സ്ഥിരം നിലപാടിലാണ് ഇസ്രായേൽ. അതേസമയം മൊഹ്സിൻ ഫക്രസിയെ കൊല്ലപ്പെട്ടതിന് ലോകം ഇസ്രായേലിനോട് നന്ദി പറയണമെന്ന് US മാധ്യമങ്ങളോട് പേര് വെളിപ്പെടുത്താതെ സംസാരിച്ച ഇസ്രായേൽ ഉദ്യോഗസ്ഥൻ പറഞ്ഞുവെന്നതാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഇറാന്റെ ആണവ പദ്ധതികൾക്കെതിരായ നടപടികൾ തുടരുമെന്നും ഫക്രസാദെ ആയിരുന്നു വർഷങ്ങളായി ഇത്തരം പദ്ധതികളുടെ ആസൂത്രകനെന്നും ഇസ്രായേൽ ഉദ്യോഗസ്ഥർ പറയുന്നു. ഫക്രസാദെ വികസിപ്പിച്ചെടുത്ത അണുവായുധങ്ങൾ വൻ ഭീഷണിയാണെന്നും ഈ കൊലപാതകത്തിന് ലോകം ഇസ്രായേലിനോട് നന്ദി പറയണമെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. കൊലപാതകത്തിൽ ഇറാൻ ഏജൻസി പറയുന്നത് ഇങ്ങനെയാണ്. ഏറ്റവും പുതിയ വാർത്തകൾ പ്രകാരം മൊഹ്സിൻ ഫക്രസാദെയെ വധിക്കാൻ ഉപയോഗിച്ചത് വിദൂര നിയന്ത്രിത മെഷീൻ ഗണ്ണാണെന്നാണ് ഇറാനിയൻ മാധ്യമങ്ങൾ അവകാശപ്പെടുന്നത്. ഫക്രസാദെ വധിക്കാൻ പതിയിരുന്ന ആക്രമണത്തിൽ വിദൂര നിയന്ത്രിത മെഷീൻ ഗൺ ഉപയോഗിച്ചതായി ഇറാന്റെ ഔദ്യോഗിക ന്യൂസ് ഏജൻസി ഫാർസും റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാനിലെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി അലി ഷംഖാനിയെ ഉദ്ധരിച്ചാണ് ഈ റിപ്പോർട്ടുകൾ വരുന്നത്. ആസൂത്രിത കൊലപാതകം വളരെ സങ്കീർണമായ ഒന്നായിരുന്നു. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് ഇത് നടത്തിയത്. സംഭവസ്ഥലത്ത് ഒരു വ്യക്തിയും ഉണ്ടായിരുന്നില്ല എന്നതാണ് തസ്നീം ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്ത ഷംഖാനിയുടെ പ്രസ്താവനയിൽ പറയുന്നത്. ഇറാനിയൻ വാർത്താ സൈറ്റായ അൽ അലം ന്യൂസ് നെറ്റ്വർക്കും വിദൂര ആക്രമണം എന്ന സാധ്യതയിലാണ് വാർത്ത നൽകുന്നത്. ആക്രമണത്തിന് ഉപയോഗിച്ച ആയുധങ്ങൾ സാറ്റലൈറ്റ് കണക്ഷൻ വഴിയാണ് നിയന്ത്രിച്ചതെന്ന് അവകാശപ്പെടുന്നു. ആക്രമണത്തിൽ US ഇസ്രായേലും പങ്കാളികളാണെന്നാണ് ഇറാൻ ആരോപിക്കുന്നതെങ്കിലും മുസ്ഫെൻ എന്നറിയപ്പെടുന്ന മുജാഹിദ്ദീൻ ഇൽഖത്ത് എന്ന ഇറാനിയൻ പ്രവാസി സംഘത്തിൻ്റെ പങ്കാളിത്തവും ഈ ഏജൻസികൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, നാഷണൽ ഐ.